ഗ്രന്ഥപാരായണം ഗ്രന്ഥം ശ്രീ ഷിർദിസായി സച്ചരിതം എഴുതിയിരിക്കുന്നത് ശ്രീ ഹേമന്ത് പാന്ത് വിവർത്തനം ശ്രീ എൻ സോമശേഖരൻ അധ്യായം അൻപത്തിയൊന്ന് സായി ലീലാമൃതം ശ്രീ മഹാഗണപതിക്ക് വന്ദനം സരസ്വതീദേവിക്കും ശ്രീ ഗുരു ഗുരുമഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായിീശ്വരൻ്റെ തൃപാദങ്ങളിൽ പ്രേമഭക്തിപൂർവം അടിയന്റെ പ്രണാമം സായിനാഥ അവിടുത്തെ കഥകൾ കേൾക്കുന്നവരും പറയുന്നവരും ഒരുപോലെ പരിശുദ്ധരാകുന്നു അജ്ഞാനം അകറ്റി ജ്ഞാനം എങ്ങനെ വെളിപ്പെടുമെന്ന ഗീതയിലെ ആശയം സായിീശ്വരൻ അരുളി വിവരം പറഞ്ഞുവല്ലോ ഗീതയിൽ ഭഗവാൻ അർജുനോട് ചോദിക്കുന്നുണ്ട് അർജുന ഞാൻ പറഞ്ഞതെല്ലാം കേട്ടുവല്ലോ നിന്റെ മോഹമകന്നില്ലേ അർജുനൻ കൃതജ്ഞതയോടെ പറഞ്ഞു എന്റെ മോഹമകന്നു ഞാൻ ആരെന്ന് എനിക്ക് മനസ്സിലായി മായ പോയി മായ തന്നെയാണ് അജ്ഞാനം ഗീത പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം മായ അകലാൻ ഗുരു വേണം അങ്ങനെ ലക്ഷ്യത്തിലെത്താനും കഴിയും സദ്ഗുരു കൃപയാലെ ഒരുവൻ ലക്ഷ്യപ്രാപ്തിയിലെത്തൂ എന്നത് തർക്കമറ്റ സംഗതിയാണ് ബാബ കാക്കാ സാഹിബിനെ തന്നരികിൽ ഉറപ്പിച്ചു നിർത്തിയതെങ്ങനെയെന്ന് കേൾക്കൂ കാക്കാ സാഹിബ് ദീക്ഷിതിനെ അറിയാത്തവർ വിരളം സൈ ചരിതവുമായി അത്രയും ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം പക്ഷേ ഇദ്ദേഹം ആദ്യമായി ഷീർദിയിൽ വന്നത് എങ്ങനെയെന്നറിയാവുന്നവർ വളരെ വിരളം ഹരി സീതാറാം ദീക്ഷിത് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് സായി ഭക്തന്മാരാൽ അറിയപ്പെടുന്നത് കാക്കാ സാഹേബ് ദീക്ഷിത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെ സായി എന്ന വാക്കുപോലും ഇദ്ദേഹം കേട്ടിരുന്നില്ല ഒരിക്കൽ നാനാ നാനാസാഹേബ് ചന്തോർക്കർ ദീക്ഷിതിനെ ലോണാവാലയിൽ വെച്ച് കണ്ടുമുട്ടി ഇരുവരും പഴയ സുഹൃത്തുക്കൾ ഏറെ വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ അവർ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് സംസാരിച്ചു ദീക്ഷിതിന് ലണ്ടനിൽ വെച്ച് ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായി കാലിൽ പരിക്കേറ്റ കാര്യവും വിവരിച്ചു അറിയാവുന്ന ചികിത്സകൾ മുഴുവനും പരീക്ഷിച്ചു പക്ഷെ കാൽ ശരിയാക്കാൻ കഴിഞ്ഞില്ല ശരിയായി നടക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല ഈ വിവരങ്ങൾ കേട്ടപ്പോൾ നാനായുടെ മനസ്സിൽ സദ്ഗുരു സായിനാഥൻ്റെ സ്മരണ ഉണർന്നു അവിടുത്തെ വാക്കുകൾ ഓർമ്മ വന്നു എന്റെ സ്വന്തക്കാരൻ എത്ര ദൂരെയാണെങ്കിലും ഏഴ് കടലിനപ്പുറമെങ്കിലും ഞാൻ അവനെ എന്നരികിൽ കൊണ്ടുവരും കുരുവിയുടെ കാലിൽ കെട്ടിയ ചരടിൽ പിടിച്ചു വലിക്കും പോലെ ഉടനെ നാനാ പറഞ്ഞു സുഹൃത്തെ താങ്കളുടെ കാലിൽ സുഖപ്പെടണമെങ്കിൽ മുടന്ത പൂർണമായും ഇല്ലാതാകണമെങ്കിൽ എൻ്റെ ഗുരുനാഥൻ അരികിൽ വരൂ അവിടുന്ന് നിങ്ങളെ സുഖപ്പെടുത്തും ബാബയെക്കുറിച്ച് ബോധ്യപ്പെടുത്താനായി നാന ഇങ്ങനെയും പറഞ്ഞു താങ്കൾ ബാബയുടെ സ്വന്തക്കാരനല്ലെങ്കിൽ താങ്കൾക്ക് അവിടെ ചെല്ലുമ്പോൾ ആകർഷണം തോന്നില്ല എന്തിന് സായിയുടെ ദർശനം പോലും ലഭിക്കില്ല നമ്മുടെ സ്വന്തം ഇച്ഛയ്ക്ക് അവിടെ യാതൊരു പങ്കുമില്ല സായിയെക്കുറിച്ചുള്ള വിവരണങ്ങൾ കേട്ടപ്പോൾ ദീക്ഷിതന് സായിശ്വരനെ കാണാൻ തിടുക്കമായി മാത്രമല്ല സുഹൃതിയായ അദ്ദേഹത്തിൻ്റെ ബുദ്ധി പ്രകാശിച്ചു ശരീരത്തിൻ്റെ നിസ്സാരത വെളിവായി അദ്ദേഹം ചിന്തിച്ചു എൻ്റെ ഈ കാലിന് എന്താണ് ഇത്ര പ്രാധാന്യം ഈ ശരീരം തന്നെയും എന്നായ എന്നായാലും നശിക്കും കാലിൻ്റെ ക്ലേശം എത്ര കാലം വേണമെങ്കിലും അങ്ങനെയിരിക്കട്ടെ ഇനി അതേക്കുറിച്ച് ഞാൻ അസ്വസ്ഥനാകില്ല സായി ദർശനത്തിന് ഭാഗ്യം സിദ്ധിച്ചാൽ ആനന്ദപൂർണമായ മോക്ഷത്തിനു വേണ്ടി മാത്രമേ ഞാൻ പ്രാർത്ഥിക്കൂ നിസ്സാര കാര്യത്തിനായി ഞാൻ ആ അവസരം പാഴാക്കില്ല അനശ്വരമായ ആനന്ദം ലഭിക്കാനായി ഞാൻ സ ദാസനാകും കാലിൻ്റെ മുടന്തല്ല മനസ്സിൻ്റെ മുടന്താണ് എനിക്ക് മാറേണ്ടത് എത്ര കാലമായി ഞാൻ സാധനകൾ അനുഷ്ഠിക്കുന്നു അതെല്ലാം ചെയ്ത് മനസ്സ് തളർന്നിരിക്കുന്നു മനസ്സിനെ നിയന്ത്രിക്കാൻ ഇപ്പോഴും എനിക്കാകുന്നില്ല അതെന്റെ പിടിയിൽ നിന്നും ഞാൻ അറിയാതെ തന്നെ വഴുതി പോകുന്നു എത്ര ശ്രദ്ധയോടെ കാത്തിരുന്നിട്ടും അത് പിടിവിടുന്നു പ്രിയപ്പെട്ട നാന ഇതാണ് എൻ്റെ അവസ്ഥ താങ്കളുടെ ഗുരുനാഥൻ്റെ ദർശനം ലഭിച്ചാൽ ഞാൻ ഇതിനു വേണ്ടിയേ പ്രാർത്ഥിക്കൂ ദീക്ഷിത് തൻ്റെ അവസ്ഥ വിവരിച്ചു നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമയമായിരുന്നു അപ്പോൾ കാക്കാ സാഹിബും പൊതുജന പിന്തുണയ്ക്കായി സുഹൃത്തുക്കളെ സന്ദർശിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം അഹമ്മദ് നഗറിലും എത്തി അവിടെ വെച്ച് കാക്കാ സാഹേബ് മിരിക്കാർ എന്നൊരു സർദാറുമായി ഇടപെട്ടു ദീക്ഷിതിൻ്റെ സ്വഭാവമഹിമ മൂലം മിരിക്കാർ തന്റെ സ്ഥലത്ത് അദ്ദേഹത്തെ താമസിപ്പിച്ചു മിരിക്കാരുടെ മകൻ ബാലാസാഹേബ് അപ്പോഴേക്കും അവിടെ എത്തി

ഭാര്യ പിതാവിന് അസുഖമാണെന്നും കഴിയുന്നതും വേഗം അഹമ്മദ് നഗറിൽ എത്തണമെന്നും ഒരു കമ്പി ഷാമയ്ക്ക് കിട്ടി ബാബയുടെ അനുവാദവും വാങ്ങി അദ്ദേഹം യാത്രയായി സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ നാനാ നാനാസാഹേബ് പാൻസയും അപ്പാ സാഹേബ് ഗദ്രിയും തികച്ചും യാദർച്ഛികമായി കണ്ടുമുട്ടി അവർക്ക് ആശ്ചര്യം തോന്നി ഷുർദിയിലേക്ക് ദീക്ഷിതനെ കൊണ്ടുപോകാൻ ഇതിലും പറ്റിയ ഒരാൾ ആരാണ് ഹാ ഭാഗ്യം തന്നെ അവർ വിവരം ശ്യാമയെ അറിയിച്ചു അദ്ദേഹത്തിന് അതിൽ സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ ശ്യാമ ഭാര്യ പിതാവിനെ കാണാൻ പോയി അദ്ദേഹം സുഖമായി ഇരിക്കുന്നത് കണ്ട് ശ്യാമയ്ക്ക് സന്തോഷമായി കുറച്ചിട അവിടെ വിശ്രമിച്ച ശേഷം ശ്യാമ മിരിക്കാറിന്റെ ഗൃഹത്തിലെത്തി ദീക്ഷിതനെയും ശ്യാമയെയും ബാലാസാഹേബ് പരിചയപ്പെടുത്തി ഇരുവർക്കും വലിയ സന്തോഷമായി അപ്പോഴാണ് ബാലാസാഹേബ് ഒരു കാര്യം ഓർത്തത് ഒരിക്കൽ മേഘ സായിശ്വരന്റെ ചില്ലു പൊട്ടിയ ചിത്രം നന്നാക്കാനായി തൻ്റെ കയ്യിൽ തന്നുവിട്ടിരുന്നു അത് ശരിയാക്കി തുണിയിട്ട് മൂടി വെച്ചിരിക്കുകയാണ് ഇതുവരെയായും അത് കൊണ്ടു കൊടുക്കാനായില്ല ഇത് നല്ല അവസരം ദീക്ഷിതിൻ്റെയും ശ്യമയുടെയും കൈവശം ആ ചിത്രം കൊടുത്തുവിടാം ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹം ചിത്രം എടുത്തുകൊണ്ടുവന്നു അതിനെ മൂടിയിരുന്ന തുണി മാറ്റി ആ ചിത്രം കണ്ട് ദീക്ഷിത വല്ലാതായി മിഴികൾ നിറഞ്ഞു ശരീരം വിറ പൂണ്ടു കൃപാമൂർത്തിയായ സായിനാഥൻ തനിക്ക് ചിത്രത്തിലൂടെ ദർശനം നൽകിയതായി അദ്ദേഹത്തിന് ഉറപ്പായും തോന്നി അദ്ദേഹം ചിത്രത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കി സുന്ദരമായ വശ്യമായ ചിത്രം ജീവൻ തുടിക്കുന്ന മിഴികൾ പുഞ്ചിരിക്കാൻ തുടങ്ങുന്നുവെന്ന് ശങ്കിപ്പിക്കുന്ന അധരങ്ങൾ ദീക്ഷിത് മയങ്ങിപ്പോയി ആരെ കാണാൻ മനമുഴറിയോ ആ പുണ്യപുരുഷൻ മുന്നിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ആത്മഹർഷം എത്രയായിരിക്കും അതെല്ലാം ദീക്ഷിത് ചിത്രം കണ്ട് അനുഭവിച്ചു അങ്ങനെ ചിത്രവുമായി അവർ യാത്രയായി റെയിൽവേ സ്റ്റേഷനിലെത്തി രണ്ടാം ക്ലാസ് ടിക്കറ്റ് എടുത്തു കമ്പാർട്ട്മെന്റിൽ കയറിയപ്പോൾ ഒരൊറ്റ സീറ്റില്ല ഇരുവരും അസ്വസ്ഥരായി ഇത്ര ദൂരം എങ്ങനെ നിന്ന് യാത്ര ചെയ്യും യാത്ര നാളത്തേക്ക് മാറ്റിയാലോ എന്നായി ചിന്ത അങ്ങനെയാകാമെന്ന് തീരുമാനിക്കവേ ദീക്ഷിതിന് പരിചയക്കാരനായ ഒരു ഗാർഡിൻ്റെ കാര്യം ഓർമ്മ വന്നു ബുദ്ധിമുട്ടാതെ ഗാർഡിനെ കണ്ടെത്താനായി അദ്ദേഹം അവരെ ഒന്നാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ കയറ്റി ഇരുത്തി അങ്ങനെ രാജാധിരാജനെ കാണാൻ രാജകീയമായ ഒരു യാത്ര ശരിയായി വണ്ടിയിൽ വെച്ച് ശ്യാമ ബാബയുടെ അത്ഭുത കഥകൾ ദീക്ഷിതനെ പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ടിരുന്നു ആ അമൃത കഥകളിൽ ആണ്ടുപോയി ദീക്ഷിത് പലപ്പോഴും ഇഴികൾ നിറഞ്ഞൊഴുകി ആനന്ദത്തിന്റെ ഗദ്ഗതം തികട്ടി വന്നു സമയം പോയതറിഞ്ഞില്ല അവർ കോപ്പർ ഗാവോണിലെത്തി അവിടെ വെച്ച് അവർ നാനായെ കണ്ടു തമിഴ് തമ്മിൽ കണ്ടപ്പോൾ അവർക്കുണ്ടായ ആഹ്ലാദം എത്രയെന്ന് പറയുക വയ്യ അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചു പിന്നീട് മൂവരും കൂടി തിരുസന്നിധിയിലേക്ക് യാത്രയായി വഴിയിൽ പുണ്യസലിലമായ ഗോദാവരിയിലിറങ്ങി മുങ്ങി ശരീരവും മനസ്സും ശുദ്ധമാക്കി അവർ വീണ്ടും യാത്ര തുടർന്നു ശുർദിയിലെത്തിച്ചേർന്നു സായിനാഥനെ കണ്ടതും ദീക്ഷിതിൻ്റെ ഹൃദയം ആർദ്രമായി കണ്ണുകൾ നിറഞ്ഞു ആത്മഹർഷം നുരഞ്ഞു പൊന്തി ശരീരം വിറപ്പുണ്ടു വിഭുവിൻ്റെ സമീപം ചെന്നപ്പോൾ വാത്സല്യം മുറ്റി നിന്ന വാക്കുകൾ തിരുവധരങ്ങളിൽ നിന്നും പുറപ്പെട്ടു ഞാനും നിനക്കു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നിന്നെ കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ശ്യാമയെ അയച്ചത് ഇത് കേട്ടതോടെ സായി പ്രേമം അറിഞ്ഞതോടെ അതിശക്തമായ വികാരത്താൽ ദീക്ഷിതിൻ്റെ ശരീരം അടിമുടി വിറകുണ്ടു രോമാഞ്ചമുണ്ടായി തൊണ്ടയിടറി കണ്ണുകളിൽ നിന്നും കുടുകുട കണ്ണീരൊഴുകി സായി തന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് കേട്ടപ്പോൾ ആ ഭക്തൻ ഒന്നും മിണ്ടാനായില്ല എന്തു പറയാൻ അദ്ദേഹം സായി മാതാവിന്റെ തൃപ്പാദം കെട്ടിപ്പിടിച്ചു ചുംബനം കൊണ്ടു പൊതിഞ്ഞു സായി തന്നിൽ ഇളക്കിവിട്ട ആനന്ദം ആ പ്രപഞ്ചത്തിന് പോലും ഉൾക്കൊള്ളാനാവില്ലെന്ന് ആ പരമഭക്തൻ മനസ്സിലാക്കി പിന്നീട് ഏറെ വർഷങ്ങൾ കാക്കാ ദീക്ഷിത് ഷിർദിയിൽ താമസിച്ചു സായി സേവയ്ക്കായി അവിടെ വീടും വെച്ചു തന്നെ സമ്പൂർണം സായി സേവയ്ക്കായി അദ്ദേഹം സമർപ്പിച്ചു സായി സന്ദേശം പകർത്താനും പ്രചരിപ്പിക്കാനുമാണ് തൻ്റെ ജീവിതമെന്ന് അദ്ദേഹം തീരുമാനിച്ചുറച്ചു പ്രിയമുള്ളവരെ ഇക്കഥയിൽ നിന്നും ഒരു കാര്യം മനസ്സിലായില്ലേ ആരാണോ ആത്മാർത്ഥമായി സായിനാഥനെ കാണാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ ആഗ്രഹം സർവശക്തനായ സായിശ്വരൻ സാധിച്ചു കൊടുത്തിരിക്കും തന്നരികിൽ ഭക്തനെ ബാബ വരുത്തും അങ്ങനെ അവിടുന്ന് തൻ്റെ ഭക്തന് പരമാനന്ദമേകുക തന്നെ ചെയ്യും ചകോര പക്ഷികൾക്ക് ചന്ദ്രനെ വളരെ ഇഷ്ടം അവയ്ക്കെല്ലാം കൂടി ഒരേ ഒരു ചന്ദ്രനേ ഉള്ളൂ അമ്മയ്ക്കേറെ മക്കൾ ഉണ്ടാകാം പക്ഷേ ആ മക്കൾക്കെല്ലാം കൂടി ഒരേ ഒരു അമ്മയേ ഉള്ളൂ പൊയ്കയിൽ താമരകൾ അനവധി ആ താമരകൾക്കെല്ലാം ഒരേ ഒരു സൂര്യനേ ഉള്ളൂ സായിീശ്വരൻ്റെ ഭക്തന്മാർ കോടികളുണ്ട് അതിന് പരിധിയില്ല പക്ഷെ അവർക്കെല്ലാം ഒരേ ഒരു സായിയേ ഉള്ളൂ അവിടെ ഓരോ ഭക്തന്റെയും മാതാവും പിതാവും ഗുരുവും ഭഗവാനും ശരണാഗതനെ എപ്പോഴും സംരക്ഷിക്കുക അവിടുത്തെ പ്രതിജ്ഞയാണ് മഹാസമാധി വേളയിൽ പോലും അവിടുന്ന് ദീക്ഷിതനോട് പറഞ്ഞു ഞാൻ നിന്നെ വിമാനത്തിൽ കയറ്റിക്കൊണ്ടുപോകും ഒരിക്കൽ ഞങ്ങൾ തീവണ്ടി യാത്രയിലായിരുന്നു ദീക്ഷിത് സായിീശ്വരനെ കുറിച്ചൊരു സായിീശ്വരനെ കുറിച്ചൊരു കീർത്തനം പാടി അങ്ങനെ സായി സ്മരണയിൽ മുഴുകിയിരിക്കെ ദീക്ഷിത് എന്റെ ചുമലിൽ മെല്ലെ ശിരസ് വെച്ചു അതോടെ എല്ലാം കഴിഞ്ഞു ദീക്ഷിത് പെട്ടെന്നൊരു വിമാനത്തിൽ കയറി ഉയർന്നു പോയ പോലെ തോന്നി ഒരു ചലനം പോലും ആ ശരീരത്തിനുണ്ടായില്ല നിശ്ചലം ശാന്തം സായിനാഥൻ അരുളിയ പോലെ തന്നെ സംഭവിച്ചു അന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജ്യേഷ്ഠ അതായത് മെയ് ജൂൺ മാസം ദീക്ഷിത് ഭൗതിക ശരീരം ഉപേക്ഷിച്ച് സായി പാദങ്ങളിൽ ചെന്നു ചേർന്നു ഇതിൽ കൂടുതൽ എന്തു മഹാഭാഗ്യമാണ് ലഭിക്കാനുള്ളത് ഇത്രയും വലിയ ഭാഗ്യമേകിയ സദ്ഗുരുവിന് എന്ത് കൊടുത്താലാണ് മതിയാകുക സായി ഈശ്വരനോടുള്ള കടം വീട്ടാൻ ഒരുവനുമാകില്ല കേവല സത്യത്തെ ശിഷ്യന് സമ്മാനിക്കുന്ന സദ്ഗുരുവിന് ഭൗതിക വസ്തുക്കൾ കൊണ്ട് കടം തീർക്കാനാകുമോ അത് അസാധ്യം നമുക്കൊന്നേ ചെയ്യാനാകൂ ഉറച്ച ഭക്തി വിശ്വാസത്തോടെ അവിടുത്തെ പ്രണമിച്ച് അവിടുത്തെ ഉപദേശങ്ങൾ അനുസരിച്ച് ആ തൃപ്പാദങ്ങളെ ആരാധിക്കുക നാം അവിടത്തേക്കെന്നും കടപ്പെട്ടിരിക്കുന്നുവെന്ന് നിരന്തരം സ്മരിക്കുക അതുതന്നെ നമുക്കൊരു ഭൂഷണമാണ് മറ്റൊരു സായി മഹാത്മ്യം കേൾക്കൂ ഒരിക്കൽ ഗോദാവരി തീരത്തുള്ള രാജമദ്രിയിൽ ശ്രീ വാസുദേവാനന്ദ സരസ്വതി സ്വാമികൾ വന്ന് താമസം തുടങ്ങി അദ്ദേഹം മഹാതപസ്വിയും കർമ്മയോഗിയുമായിരുന്നു തെമ്പായി സ്വാമി എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ഒരിക്കൽ നാൻഡിലെ അഭിഭാഷകനായ പുണ്ടലീകറാവു സ്വാമികളെ ദർശിക്കാനായി വന്നു ദർശനശേഷം അവർ പലതും സംസാരിച്ചു അക്കൂട്ടത്തിൽ ഷിർദീശ്വരനെ കുറിച്ചും അഭിഭാഷകൻ പറഞ്ഞു സീശ്വരന്റെ കഥകൾ കേട്ട് സന്യാസി ആഹ്ലാദവാനായി അദ്ദേഹം ഒരു നാളികേരം പുണ്ടലീക റാവുവിന് നൽകിക്കൊണ്ട് പറഞ്ഞു ഇനി നിങ്ങൾ ഷിർദിയിൽ പോകുമ്പോൾ ഇതെന്റെ സഹോദരനായ സായിക്ക് സമർപ്പിക്കണം എൻ്റെ നമസ്കാരവും നൽകുക ഞങ്ങൾ സ്വാമിമാർക്ക് അങ്ങനെ ചെയ്യരുതെന്ന് കീഴാചാരമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അത് ബാധകമല്ല എൻ്റെ അന്വേഷണവും സായിനാഥനെ അറിയിക്കൂ സന്യാസി സഹോദരൻ എന്ന് വിശേഷിപ്പിച്ചതിലും കാര്യമുണ്ട് ഇരുവരും അഗ്നിഹോത്രവ്രതം പിന്തുടരുന്നു അതിനാൽ ഇരുവരും അഗ്നിഹോത്രികൾ തന്നെ പുണ്ടലീകറാവു നാളികേരവും വാങ്ങി മടക്കയാത്രയായി ഏകദേശം ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഷുർദിയിൽ പോകാനായി അദ്ദേഹം സന്യാസി നൽകിയ നാളികേരവും എടുത്തു യാത്രക്കിടയിൽ അവർ മന്മാടിലിറങ്ങി കഠിനമായ വിശപ്പ് അവർ തങ്ങൾ കൊണ്ടുവന്ന പലഹാരം കഴിച്ചു ചമ്മന്തി എരിവുള്ളതായതിനാൽ ആരോ ഒരാൾ പുണ്ടലീകറാവു സൂക്ഷിച്ചു വെച്ചിരുന്ന നാളികേരം അറിയാതെ എടുത്തുടച്ച് ഉപയോഗിച്ചു പുണ്ടലീകറാവു അപ്പോഴൊന്നും ഈ വിവരം അറിഞ്ഞില്ല ഷുർദിയിലെത്തിയപ്പോഴാണ് അദ്ദേഹം നാളികേരത്തിന്റെ കാര്യം ഓർത്തത് ഉടൻ നാളികേരം തിരഞ്ഞു അപ്പോഴാണ് അത് ഉപയോഗിച്ചു അറിഞ്ഞത് അദ്ദേഹം ഞെട്ടി വിറച്ചു സായിശ്വരനോട് ഈശ്വരനോട് എന്തു പറയും എന്തു ചെയ്താലാണിതിന് പ്രായശ്ചിത്തമാകുക വഞ്ചനയല്ലേ താൻ ചെയ്തത് കുറ്റബോധത്താൽ ഭയത്താൽ കുനിഞ്ഞ ശിരസുമായി പുണ്ടലീകറാവു തിരുസന്നിധിയിലെത്തി നമസ്കരിച്ചു ഉടൻ ബാബ ചോദിച്ചു എന്റെ സഹോദരൻ തന്നുവിട്ട സാധനം എവിടെ പുണ്ടലീകറാവു നടുങ്ങി ഭയം കൊണ്ട് വിറപ്പുണ്ടു സായി മാതാവിന്റെ തൃപാദങ്ങളിൽ പിടിച്ചുകൊണ്ട് ദീനമായി പറഞ്ഞു എന്നോട് ക്ഷമിക്കണേ ബാബ മാപ്പിനായി ഞാൻ ഈ യാചിക്കുകയാണ് എനിക്കിതല്ലാതെ മറ്റൊരു വഴിയില്ല ബാബ അദ്ദേഹം അവിടത്തേക്ക് നൽകുവാനായി നാളികേരം തന്നുവിട്ടു ഇങ്ങോട്ടുള്ള യാത്രയിൽ കുളി കഴിഞ്ഞ് വിശന്നിരിക്കെ ഞങ്ങൾ അറിയാതെ അതെടുത്ത് കഴിച്ചുപോയി പൊറുക്കണേ ഞാൻ ഉടൻ തന്നെ മറ്റൊരു നാളികേരം കൊണ്ടുവരാം അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങി ബാബ മെല്ലെ തൃക്കൈകളാൽ തടഞ്ഞു കുറ്റബോധവും ദുഃഖവും മൂലം പുണ്ടലീകരാവും സംസാരിക്കാൻ തുടങ്ങി ഞാൻ കടുത്ത വിശ്വാസവഞ്ചനയാണ് ചെയ്തത് തപസ്വിയായ ഒരു മഹാത്മാവ് അവിടത്തേക്ക് സമർപ്പിക്കാൻ നൽകിയ വസ്തു സ്വയം ഉപയോഗിക്കുക മര്യാദയുടെ പരിധികളെല്ലാം ഞാൻ ലംഘിച്ചു എനിക്ക് എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യാനുള്ളത് എത്ര ലജ്ജ കെട്ടവനാ ഇത്ര ലജ്ജ ലജ്ജകെട്ടവനാകാൻ എനിക്ക് എങ്ങനെ കഴിഞ്ഞു ശ്രീ സായിനാഥൻ എല്ലാം കേട്ടു അവിടുന്ന് പുഞ്ചിരിച്ചു പിന്നീട് പിന്നീടുമെല്ലെ പറഞ്ഞു എൻ്റെ സഹോദരൻ എത്ര കൂടിയാണ് അത് നിന്റെ കയ്യിൽ തന്നയച്ചത് ആ സഹോദരൻ്റെ ആഗ്രഹം സാധിക്കാതെ പോയില്ലേ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ഇനി അതിനു പകരം എന്ത് തന്നാലും പകരമാവില്ല അതുകൊണ്ട് ഇക്കാര്യത്തെ ചൊല്ലി ദുഃഖിക്കേണ്ട കാര്യമില്ല സായിശ്വരൻ ഈശ്വരൻ തുടർന്നു എന്റെ ഇച്ഛമൂലമാണ് അദ്ദേഹം നിന്റെ കൈവശം അത് തന്നയച്ചത് നിന്റെ സംഘത്തിലുള്ളവർ ആ നാളികേരം ഉടച്ചതും കഴിച്ചതും എന്റെ ഇച്ഛമൂലം തന്നെ അതുകൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം അതായത് കർത്തൃത്വം ഏറ്റെടുത്ത് നീ കഴിയുന്നത് എന്തിന് നിന്റെ അഹംബുദ്ധി കൊണ്ടാണ് അപരാധി എന്ന് സ്വയം കരുതുന്നതും വിഷമം അനുഭവിക്കുന്നതും നീയല്ല കർത്താവ് എന്ന് കരുതൂ അതോടെ വിഷമതകൾ അകലുന്നത് കാണാം നീയും നിന്റെ കൂട്ടരും എന്റെ മക്കൾ തന്നെ നിങ്ങൾ ആഹരിച്ചതും എത്തിച്ചേർന്നതും എന്നിൽ തന്നെ അതുകൊണ്ട് അഹംബുദ്ധി അകറ്റി ശാന്തമാകൂ ബാബയുടെ വാക്കുകൾ കേട്ട് പുണ്ടലീകറാവു ശാന്തനായി മനക്ലേശം ഉരുകിയൊലിച്ചു ഈ നാളികേര ലീലയിലൂടെ അവിടുന്ന് മിത്യ അഹങ്കാരത്തെ തകർക്കാൻ പഠിപ്പിക്കുകയായിരുന്നു സർവാന്തരിയായ സർവാന്തര്യാമിയായ സായിീശ്വരൻ ഭക്തന്മാരെ രക്ഷിക്കാനായി എങ്ങനെ ലീലകൾ ആടുന്നുവെന്ന് കേൾക്കൂ ഇതാ വിസ്മയകരമായ മറ്റൊരു സായി ലീല ധുരന്തർ കുടുംബം വലിയ വൈഷ്ണവ ഭക്തർ ബോംബെ സമീപം സാന്താക്രൂസിലാണ് അവരുടെ താമസം മഹാഭക്തന്മാരാണ് അവിടുത്തെ സഹോദരന്മാർ ശ്രീരാമചന്ദ്രനായിരുന്നു ഇഷ്ടദേവത സദാ രാമനാമം പാടി അവർ ജീവിതം നയിച്ചു മഹാസുഹൃതികളായ ഇവർക്ക് ഉന്നതമായ കീർത്തിയും പദവിയും സമൂഹത്തിൽ ഭഗവാൻ നൽകിയിരുന്നു ഈ സഹോദരന്മാരിൽ ഒരുവനാണ് ബലരാം ധുരന്തർ വിരമഭക്തൽപരനായി ഇദ്ദേഹം തന്റെ സമുദായത്തെക്കുറിച്ച് ഒരു ഗ്രന്ഥവും എഴുതിയിട്ടുണ്ട് ആത്മീയ കാര്യങ്ങളിലായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഭഗവത്ഗീതയിലും ജ്ഞാനേശ്വരിയിലും ബലരാം അഗാധമായ അറിവ് സമ്പാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ധുരന്തർ സഹോദരന്മാർക്ക് സായി ദർശനത്തിനുള്ള ഭാഗ്യമുണ്ടായി ഇതിന് ആറുമാസം മുമ്പ് മൂത്ത സഹോദരൻ ബാപ്പുജി സായിശ്വരനെ ദർശനം ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ വിവരണം കേട്ടതോടെ കുടുംബത്തിലെ ബാക്കിയുള്ളവർക്കും സായി ദർശനത്തിന് തിടുക്കമായി അങ്ങനെ അവർ ഉടൻ തന്നെ ഷുർദിക്ക് പുറപ്പെട്ടു ഈ സമയം സർവാന്തരിയായി സർവാന്തര്യാമിയായ സായിശ്വരൻ തന്റെ സമീപമുള്ള ഭക്തന്മാരോട് പറഞ്ഞു ഇന്ന് എന്റെ ഏറെ ആളുകൾ എന്റെ സദസ്സിലെത്തുന്നുണ്ട് താമസിയാതെ അവർ വന്നു ചേർന്നു തങ്ങൾ വരുന്ന വിവരം ബാബ മുൻകൂട്ടി പറഞ്ഞത് കേട്ട് തുരന്തർ സഹോദരന്മാർ ആനന്ദ പുളകിതരായി അവർ കൺമിഴിച്ച് സായിയുടെ ആ സുന്ദര സ്വരൂപം മനസ്സിലേക്ക് ആവാഹിച്ചു തൃപ്പാദത്തിൽ കെട്ടിപ്പിടിച്ച് ആനന്ദക്കണ്ണീരൊഴുക്കി അതുകണ്ട് ബാബ പറഞ്ഞു നോക്കൂ അവർ എത്തിക്കഴിഞ്ഞു ഇതുതന്നെ ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നവർ സായി സാമീപ്യത്തിൽ അവർ അനുപമമായ ആനന്ദം അനുഭവിച്ചു ബലരാമിനെ നോക്കി സായിീശ്വരൻ പ്രേമപൂർവ്വം പറഞ്ഞു സമസ്ത വികാരങ്ങളെയും അടക്കി എന്നിൽ ശരണം തേടിയവൻ മഹാഭാഗ്യവാൻ എന്നിൽ എല്ലാം സമർപ്പിച്ചവൻ അനുഗ്രഹീതൻ സദ്ഗുരുവിൽ സമ്പൂർണ്ണം സമർപ്പണം നേടിയവന് ഗുരു അളവില്ലാത്ത ആനന്ദം കൊടുക്കും അവൻ എപ്പോഴും ഗുരു കൃപയാൽ സംരക്ഷിക്കപ്പെടും ഈ മഹത്തായ വാക്കുകൾ കേട്ടവർ അവർ ആഹ്ലാദഭരിതരായി കുറച്ചു കഴിഞ്ഞ് അവർ ഭക്ഷണത്തിനായി പോയി വീണ്ടും ദർശനത്തിനെത്തി ബലരാമിന് സായി പാദങ്ങൾ തലോടാൻ അപ്പോൾ ഒരവസരം കിട്ടി അദ്ദേഹം അത് വേണ്ടവിധം ഉപയോഗിച്ചു ഈ സമയം ബാബ കളിമൺ പൈപ്പ് നീട്ടി പുകവലിക്കാൻ ബലരാമിനെ ആംഗ്യം കാണിച്ചു ബലരാമിന് വലിക്കുന്ന സ്വഭാവമേ ഇല്ല പക്ഷെ ഇത് സായിയുടെ കൽപ്പനയാണ് അദ്ദേഹം അത് വാങ്ങി പണിപ്പെട്ടു വലിച്ചു ജീവിതത്തിൽ ആദ്യത്തെ സംഭവം ആ പുകവലി ബലരാമിൻ്റെ ജീവിതം തന്നെ മാറ്റി എഴുതി നാളിതുവരെ അലട്ടിക്കൊണ്ടിരുന്ന കാസരോഗം അതോടെ അകന്നു പിന്നീട് രോഗം ബലരാമിനെ പീഡിപ്പിച്ചില്ല പക്ഷെ ബലരാമിന് ഒരു പ്രാവശ്യം ശക്തമായ ചുമയും അസ്വസ്ഥതയും ഉണ്ടായി ആർക്കും ഇതിൻ്റെ കാരണം പിടികിട്ടിയില്ല പിന്നീട് ഒരു വിസ്മയകരമായ അറിവ് കിട്ടി ബലരാമിന് ക്ലേശമുണ്ടായ ദിവസം തന്നെ ആയിരുന്നു സായിനാഥൻ ശരീരം ഉപേക്ഷിച്ചത് അന്നൊരു വ്യാഴാഴ്ച ആയിരുന്നതിനാൽ ബലരാമിനും മറ്റുള്ളവർക്കും ചാവടി എഴുന്നള്ളത്ത് കാണാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചു ചാവടി ഘോഷയാത്രയുടെ ദിവ്യമായ രംഗം നേരിൽ കണ്ട് ആനന്ദിക്കാനായി അതിദിവ്യമായിരുന്നു അപ്പോഴത്തെ സായി ദർശനം ഘോഷയാത്ര ചാവടിയുടെ മുന്നിലെത്തുമ്പോൾ അവിടുന്ന് വടക്കോട്ട് അഭിമുഖമായി നിൽക്കും കൈകൾ കൊണ്ട് എന്തൊക്കെയോ അംഗവിക്ഷേപങ്ങൾ കാണിക്കും ഈ സമയം മാലസപതി ബാബയുടെ വലതുഭാഗത്തായിരിക്കും അദ്ദേഹം ബാബയുടെ ചുമലിലെ വസ്ത്രത്തിന്റെ അറ്റം പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണാം ഇടതുഭാഗത്ത് റാന്തലുമേന്തി താത്യാപാട്ടിയിലും നിൽക്കും ചാവടിക്കകത്ത് സായിശ്വരൻ ഇരുന്ന ശേഷം ഭക്തന്മാർ എത്ര ഗംഭീരമായാണ് ആ ദിവ്യശരീരം അലങ്കരിക്കാറ് വിലയേറിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയിച്ച് ചന്ദന പുരട്ടി ചില സമയം തലപ്പാവോ സ്വർണ കിരീടമോ അണിയിക്കും ഭക്തഹിതത്തിന് വഴങ്ങി അവിടുന്ന് അങ്ങനെ ഇരുന്നരുളും അപ്പോഴേക്കും തൃപ്പാദം കഴുകി പൂജ തുടങ്ങും നൈവേദ്യവും മറ്റും കഴിഞ്ഞാൽ ബാബയ്ക്ക് ആരതിയായി അഞ്ചു തിരിയിട്ട വിളക്കു കൊണ്ടും കർപ്പൂരം കൊണ്ടുമുള്ള മംഗളാരതി അതൊരു മഹനീയമായ കാഴ്ച ഭക്തനെ അടിമുടി മാറ്റിമറിക്കുന്ന ദിവ്യപ്രഭ അപ്പോൾ തിരുമുഖത്ത് കാണാം തുരന്തർ സഹോദരന്മാർ പാണ്ഡുരംഗ വിഗ്രഹത്തിൻ്റെ തിരുമുഖത്തുള്ള ദിവ്യചൈതന്യം തന്നെ സായിയിൽ അപ്പോൾ ദർശിച്ചു അവരുടെ കണ്ണഞ്ചിപ്പോയി പ്രഭാതത്തിലെ കാക്കടെ ആരതിയും ആ സഹോദരന്മാർ കണ്ടു മഹാഭാഗ്യവാൻമാരാണവർ മരണം വരെ തെല്ലുമിളകാത്ത ഭക്തിയും വിശ്വാസവും ആ സഹോദരന്മാർക്ക് നിലനിർത്താനായി സായിശ്വര ഞാൻ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ശരണാഗതി അടയുകയാണ് അവിടുന്ന് സദാ ഞങ്ങളെയെല്ലാം കാത്തുരക്ഷിക്കണേ അൻപത്തിയൊന്നാം അധ്യായം സമാപ്തം ഓം അസഹായ സഹായായ നമ